നമസ്കാരം, ന്യൂസ് ടൈം തുടങ്ങുകയാണ്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തരൂർ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ആന്റണിയും വേണുഗോപാലും തുടരും. സച്ചിൻ പൈലറ്റിനെയും G23 നേതാക്കളെയും ഉൾപ്പെടുത്തി. സ്ഥിരം ക്ഷണിതാവ് മാത്രമാക്കിയതിൽ ചെന്നിത്തലയ്ക്ക് കടുത്ത അതൃപ്തി. അംഗീകരിക്കപ്പെട്ടതിൽ സന്തോഷമെന്ന് ശശി തരൂർ. റഷ്യൻ ചാന്ദ്ര ദൌത്യം പരാജയപ്പെട്ടു. Luna 25 ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയെന്ന് സ്ഥിരീകരണം. പാളിയത് 47 വർഷത്തിന് ശേഷമുള്ള റഷ്യയുടെ ലാൻഡിംഗ് ശ്രമം. Chandrayaan 3 സോഫ്റ്റ് ലാൻഡിംഗ് ബുധനാഴ്ച വൈകിട്ട് 6:40 ഇസ്രോ. വീണാ വിജയൻ IGST നൽകിയിട്ടുണ്ടെന്ന് CPM. രേഖകൾ കാണിച്ചാൽ കുഴൽനാടൻ പൊതുപ്രവർത്തനം നിർത്തുമോ എന്ന് AK ബാലൻ. ഓരോരുത്തരും ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാനില്ലെന്ന് മന്ത്രി റിയാസ്. കോടതിയുടെ മേൽനോട്ടത്തിൽ മാസപ്പടി അന്വേഷിക്കണമെന്നും മുഖ്യമന്ത്രി മാറി നിൽക്കണമെന്നും സാംസ്കാരിക പ്രവർത്തകർ. ഓണത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറയിൽ വർണ്ണാഭമായ അത്തച്ചമയ ഘോഷയാത്ര. രാജനഗരിയെ വലം വെച്ച് നാടൻ കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും. തരൂർ സമിതിയിൽ പ്രമോഷനില്ലാതെ ചെന്നിത്തല. ശശി തരൂരിനെ സ്ഥിരാംഗമായി ഉൾപ്പെടുത്തി പുതിയ കോൺഗ്രസ് പ്രവർത്തക സമിതി പ്രഖ്യാപിച്ചു. AK ആന്റണി, KC വേണുഗോപാൽ എന്നിവർ പ്രവർത്തക സമിതിയിൽ തുടരും. കേരളത്തിൽ നിന്ന് രമേശ് ചെന്നിത്തല സ്ഥിരം ക്ഷണിതാവും കൊടിക്കുന്നിൽ സുരേഷ് പ്രത്യേക ക്ഷണിതാവുമാണ്. സച്ചിൻ പൈലറ്റിനെയും G23 ഗ്രൂപ്പിലെ പ്രധാന നേതാക്കളെയും സമിതിയിൽ ഉൾപ്പെടുത്തി. മല്ലികാർജ്ജുൻ ഖർഗെയോട് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റെങ്കിലും ശശി തരൂരിന് പ്രവർത്തക സമിതിയിൽ മാസ് എൻട്രി. 39 സ്ഥിരമംഗങ്ങളിൽ 22-ാമത്തെ പേരുകാരനായാണ് തരൂരിനെ സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്ഥാനമൊഴിയണമെന്ന് നിലപാടറിയിച്ചെങ്കിലും AK ആന്റണി തുടരണമെന്നായിരുന്നു പൊതുവികാരം. നിലവിൽ സംഘടനാ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലും സ്ഥിരം അംഗമാണ്. 18 സ്ഥിരം ക്ഷണിതാക്കളുടെ കൂട്ടത്തിലാണ് രമേശ് ചെന്നിത്തല പ്രവർത്തക സമിതിയിൽ വീണ്ടും എത്തുന്നത്. 9 പ്രത്യേക ക്ഷണിതാക്കളിൽ ഒരാളാണ് കൊടിക്കുന്നിൽ സുരേഷ്. മറ്റ് ചുമതലകൾ ഇല്ലാത്തപ്പോൾ തന്നെ കേരളത്തിൽ നിന്ന് സ്ഥിരം അംഗമായത് സംഘടനാ രംഗത്തും ശശി തരൂരിന് വൻ നേട്ടമായി. വലിയ അംഗീകാരമെന്നും ലക്ഷക്കണക്കിന് പാർട്ടി നേതാക്കളുടെ മുന്നിൽ തലകുനിക്കുന്നുവെന്നും ശശി തരൂർ പറഞ്ഞു. I have to say that none of us can truly accomplish anything without the lakhs of committed party workers who are the lifeblood of the party. Today above all I bow to them. It is their work that keeps the Congress going. സോണിയ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പുറമെ പ്രിയങ്ക ഗാന്ധിയും പ്രവർത്തക സമിതിയിൽ തുടരും. നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിച്ച G23 നേതാക്കളായ മനീഷ് തിവാരി, മുകുൾ വാസ്നിക്, ആനന്ദ് ശർമ്മ എന്നിവർ സമിതിയിലുണ്ട്. അശോക് ഗെലോട്ട് എതിർക്കുമ്പോഴും സച്ചിൻ പൈലറ്റിനെ സ്ഥിരമംഗമാക്കി രാജസ്ഥാൻ കോൺഗ്രസിനും നേതൃത്വം വലിയ സന്ദേശം നൽകുന്നു. സ്ഥിരമംഗങ്ങളിൽ 6 പേർ വനിതകളാണ്. മുൻ AIYF നേതാവ് കനയ്യകുമാറിനെയും NSU വിന്റെ ചുമതലയുള്ളതിനാൽ സ്ഥിരം ക്ഷണിതാവാക്കി. പോഷക സംഘടനാ നേതാക്കൾ ഉൾപ്പെടെ ആകെ 84 പേരുള്ള സമിതിയിൽ ഗൗരവ് ഗോഗോയ്, മാണിക്കം ടാഗോർ, സുപ്രിയ ശ്രീനാഥെ, അൽക്കാലാംബ, യശോമയി താക്കൂർ തുടങ്ങിയ യുവതലമുറ നേതാക്കളും ഇടം കണ്ടെത്തി. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. അധ്യക്ഷ സ്ഥാനത്തേക്കും മത്സരിച്ച ശശി തരൂരിനെ ഒഴിവാക്കുന്നത് അനാവശ്യ വിവാദത്തിനും ചർച്ചകൾക്കും ഇടയാക്കുമെന്ന നിലപാടാണ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്വീകരിച്ചത്. ഒരേ സമുദായത്തിൽ നിന്ന് 3 പേർ സ്ഥിരാംഗങ്ങളാകുന്നത് ശരിയല്ല എന്ന് വിലയിരുത്തിയാണ് രമേശ് ചെന്നിത്തലയെ ക്ഷണിതാവാക്കിയത് എന്ന് നേതാക്കൾ വിശദീകരിച്ചു. ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് മറ്റൊരാളെ കണ്ടെത്താനാകാത്തതും AK ആന്റണി തുടരുന്നതിലേക്ക് നയിച്ചു. പ്രവർത്തന പരിചയവും യുവസാന്നിധ്യവും ഒരുപോലെ ഉറപ്പാക്കിയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി നിശ്ചയിച്ചത്. അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ 1000-ലധികം പേരുടെ പിന്തുണ ശശി തരൂരിന് കിട്ടിയിരുന്നു. പാർട്ടിയിൽ ജനാധിപത്യം ഉറപ്പാക്കാൻ മത്സരിച്ച തരൂരിനെ ഒഴിവാക്കുന്നത് ദേശീയ തലത്തിൽ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഇടയാക്കുമെന്ന് നേതൃത്വം വിലയിരുത്തി. സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും തരൂരിനെ സ്ഥിരം അംഗമാക്കണമെന്ന നിലപാട് സ്വീകരിച്ചു. ഇതോടെ കേരളത്തിൽ നിന്ന് തരൂർ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നീ ഒരേ സമുദായത്തിലെ 3 പേർ അംഗങ്ങളാകുമെന്ന സ്ഥിതിയുണ്ടായി. KC വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നതിനാൽ രമേശ് ചെന്നിത്തലയെ സ്ഥിരം ക്ഷണിതാവാക്കി നിശ്ചയിക്കുകയായിരുന്നു. സമിതിയിൽ സ്ഥിരം ക്ഷണിതാക്കൾക്കും തുല്യ പങ്കാളിത്തമുണ്ടെന്നും വീരപ്പമൊയ്ലി, ഹരീഷ് റാവത്ത് തുടങ്ങിയവർ സ്ഥിരം ക്ഷണിതാക്കളാണെന്നും നേതാക്കൾ വിശദീകരിക്കുന്നു. AK ആന്റണി ഒഴിയാനുള്ള താല്പര്യം അറിയിച്ചെങ്കിലും ഉമ്മൻചാണ്ടിയും ഇല്ലാത്ത സാഹചര്യത്തിൽ
ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് പുതിയൊരാളെ കണ്ടെത്തുക പ്രയാസകരമാകും. ആന്റണിക്ക് പകരം മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പേരാണ് ചർച്ചയ്ക്ക് വന്നത്. മൻമോഹൻ സിംഗ്, അംബിക സോണി തുടങ്ങിയവരെ തുടരുമ്പോൾ എ കെ ആന്റണിയും സമിതിയിൽ ഉണ്ടാകണമെന്ന താല്പര്യം ഒടുവിൽ നേതൃത്വം പ്രകടിപ്പിച്ചു. പരമാവധി വിവാദങ്ങൾ ഒഴിവാക്കാനും ഐക്യം നിലനിർത്താനുമുള്ള താല്പര്യമാണ് പ്രവർത്തക സമിതി രൂപീകരണത്തിൽ കാണുന്നത്. രാജസ്ഥാനിൽ ഐക്യം ഉറപ്പാക്കി വിജയിപ്പിക്കാനാണ് സച്ചിൻ പൈലറ്റിനെ ഉൾപ്പെടുത്തിയത്. G23 നേതാക്കളെ പരിഗണിച്ചപ്പോഴും പ്രവർത്തക സമിതിയിലെ മേൽക്കൈ നിലവിലെ നേതൃത്വം ഉറപ്പാക്കിയിട്ടുണ്ട്. പകുതി പുതുമുഖങ്ങൾ വേണമെന്ന AICC സമ്മേളനത്തിലെ വികാരം അതേപടി നടപ്പായില്ല. 15 വനിതകൾക്കും ഇടം നൽകുന്നതാണ് കോൺഗ്രസിൻ്റെ പുതിയ സമിതി. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. എന്നും തുറന്നെതിർത്ത കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇനി ശശി തരൂരിനെ അവഗണിച്ചു പോകാനാകില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് CWC അംഗത്വം. സമീപകാലത്ത് അടുപ്പം കാണിച്ച എ ഗ്രൂപ്പ് ഇനി തരൂരിനൊപ്പം ശക്തമായി നിലയുറപ്പിക്കുമോ എന്നുള്ളത് വരാനിരിക്കുന്ന രാഷ്ട്രീയ ആകാംക്ഷയാണ്. പ്രവർത്തക സമിതി വഴി സംസ്ഥാന കോൺഗ്രസിൽ തിരിച്ചുവരവ് പ്രതീക്ഷിച്ച ചെന്നിത്തലയ്ക്ക് ഇത് കനത്ത തിരിച്ചടിയുമാണ്. വിശ്വപൗരന്റെയും KPCCയുടെയും യാത്ര എന്നും രണ്ടു വഴിക്കായിരുന്നു. ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ച് AICC തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതോടെ ഗ്രൂപ്പുകൾ പരസ്യമായി തന്നെ തരൂരിനെ ശത്രുവായി കണ്ടു നീങ്ങി. മത്സരശേഷം തരൂർ സംസ്ഥാനത്ത് ഒറ്റയാം നീക്കം നടത്തിയതിനെ സംസ്ഥാന ഘടകം കണ്ടത് സംശയത്തോടെ. അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി തരൂരിനെ തുറന്നെതിർത്ത ചെന്നിത്തലയെ തടഞ്ഞ് ദില്ലി തരൂരിനെ കൈകെടുത്തതോടെ സംസ്ഥാന ഘടകം വെട്ടിലായി. പാർട്ടിയിൽ ആദ്യ നമ്പറുകളിലേക്ക് സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാലിനൊപ്പം തരൂരുമെത്തി. CWCയിൽ കേരളത്തിൽ നിന്നുള്ള മറ്റൊരംഗം AK ആന്റണി വിശ്രമത്തിലായിരിക്കെ തരൂരിന്റെ സ്ഥാനം ഉയരെ ഉയരെ. AICC തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള നീക്കങ്ങളിൽ തരൂർ ഒരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ പിന്തുണ തേടിയിരുന്നു. ഐ കടുപ്പിച്ചപ്പോഴും AA തരൂർ അനുകൂല നിലപാടിലേക്ക് എത്തിയിരുന്നു. കൂടുതൽ കരുത്തനായ ശശി തരൂരിനൊപ്പം ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യത്തിൽ AA നിലയുറപ്പിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. മുഖ്യമന്ത്രി പദത്തിന് ആഗ്രഹമുണ്ടെന്ന് തുറന്നു പറഞ്ഞ ശശി തരൂരിന്റെ പ്രവർത്തന മണ്ഡലം ദില്ലിക്ക് മാറുമെന്നതിൽ മാത്രമാണ് സംസ്ഥാന ഘടകത്തിന്റെ ആശ്വാസം. മറുവശത്ത് ഉറപ്പിച്ച സ്ഥാനം നഷ്ടമായതിന്റെ കടുത്ത അമർഷത്തിലാണ് രമേശ് ചെന്നിത്തല. 19 വർഷം മുമ്പുള്ള പദവിയാണ് സ്ഥിരം ക്ഷണിതാവെന്നാണ് പരാതി. ഒരു ചർച്ചയും കൂടാതെ ആക്ഷേപിക്കും വിധം തീരുമാനമെടുത്തതിലുള്ളത് വലിയ അതൃപ്തി. 2.5 വർഷമായി പദവിയില്ലാത്ത ചെന്നിത്തല അതൃപ്തി പാർട്ടിയെ അറിയിക്കും. പക്ഷെ ഇപ്പോൾ പരസ്യ പ്രതികരണത്തിന് ഇല്ല. തിരുവനന്തപുരത്തുനിന്നും KG കമലേശേഷാണ് ന്യൂസ്. റഷ്യൻ ചാന്ദ്ര ദൗത്യം Luna 25 പരാജയപ്പെട്ടു. പേടകം ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയെന്ന് റഷ്യൻ ബഹിരാകാശ ഏജൻസി റോസ്കോസ്മോസ് സ്ഥിരീകരിച്ചു. 47 വർഷങ്ങൾക്ക് ശേഷമുള്ള റഷ്യയുടെ ചാന്ദ്രദൗത്യം, നിർമ്മാണം NPO ലവോച്കിൻ. August 10 കരുത്തേറിയ സൊയൂസ് 2.1B റോക്കറ്റിൽ വിക്ഷേപണം. August 16 ചാന്ദ്രഭ്രമണപഥ പ്രവേശം. ലക്ഷ്യമിട്ടത് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ. August 21 സോഫ്റ്റ് ലാൻഡിംഗ്. പക്ഷെ ലക്ഷ്യം പിഴച്ചു. ലാൻഡിംഗിലേക്ക് കടക്കും മുൻപുള്ള അവസാനഘട്ട ഭ്രമണപഥ മാറ്റമാണ് പാളിയത്. ലക്ഷ്യമിട്ടത് ചന്ദ്രനിൽ നിന്ന് 18 കിലോമീറ്റർ അടുത്ത ദൂരവും 100 കിലോമീറ്റർ അകന്ന ദൂരവുമായിട്ടുള്ള പ്രീ ലാൻഡിംഗ് ഓർബിറ്റ്. പക്ഷേ ഭ്രമണപഥ മാറ്റത്തിനായി എഞ്ചിനുകൾ പ്രവർത്തിപ്പിച്ചപ്പോൾ കണക്കുകൾ തെറ്റി. August 19 വൈകിട്ട് 5:27 പേടകവുമായി ബന്ധം നഷ്ടമായി. ഭ്രമണപഥ മാറ്റത്തിനിടെ Luna 25 ചന്ദ്രനിലേക്ക് ഇടിച്ചിറങ്ങിയെന്ന സ്ഥിരീകരണം വന്നത് ഇന്നുച്ചയ്ക്ക് 2:30. സോവിയറ്റ് കാലത്തെ ബഹിരാകാശ പ്രതാപം വീണ്ടെടുക്കാൻ ഇറങ്ങി പുറപ്പെട്ട രാജ്യത്തിന് ഈ പരാജയം വലിയ തിരിച്ചടിയാണ്. Luna 25 പിന്നാലെ നടത്താൻ പദ്ധതിയിട്ട Luna 26, Luna 27 പദ്ധതികളുടെ ഭാവിയും ഈ പരാജയത്തോടെ അനിശ്ചിതത്വത്തിലായി. എന്തായാലും ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ലക്ഷ്യമിട്ട് പരാജയപ്പെടുന്ന ആദ്യത്തെ ദൗത്യമൊന്നുമല്ല Luna 25. ഇന്ത്യയുടെ ചന്ദ്രയാൻ 2 വിക്രം ലാൻഡറും ഇസ്രയേലിൻ്റെ ബർഷീത്തും ജപ്പാനീസ് സ്റ്റാർട്ടപ്പ് ഐസ്പേസിൻ്റെ Hakuto R1 ഈ അടുത്ത കാലത്ത് പാളിയ ദൗത്യങ്ങൾ. ഇനി ലോകം ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ Chandrayaan 3 പ്രതീക്ഷകളുടെ ഭാരവുമായി. August 23 വൈകിട്ട് 5:47 ചന്ദ്രയാൻ ലാൻഡിംഗ് പ്രക്രിയ തുടങ്ങും. സയൻസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. മാസപ്പടി വിവാദത്തിൽ വീണാ വിജയനെ പിന്തുണച്ചും മാത്യു കുഴൽനാടനെ വെല്ലുവിളിച്ചും CPM. വീണയും വീണയുടെ കമ്പനിയും കൃത്യമായി IGST നൽകിയിട്ടുണ്ടെന്ന് AK ബാലൻ പറഞ്ഞു. രേഖ കാണിച്ചാൽ മാത്യു പൊതുപ്രവർത്തനം നിർത്തുമോ എന്ന് ബാലൻ ചോദിച്ചു. ഓരോരുത്തരും ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാനില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. മാസപ്പടിയിൽ വാക്പോരും ഉറുകുന്നു. കരിമണൽ കമ്പനിയിൽ നിന്നും വീണയുടെ കമ്പനിക്ക് 1.72 കോടി കിട്ടിയെന്ന ആദായനികുതി തർക്കപരിഹാര ബോർഡിന്റെ കണ്ടെത്തലനുസരിച്ചുള്ള നികുതി വീണ അടച്ചോ എന്നതായിരുന്നു മാത്യുവിന്റെ ചോദ്യം. IGST കൊടുത്തതിന്റെ തെളിവ് ഹാജരാക്കിയാൽ അദ്ദേഹം പൊതുപ്രവർത്തനം
അവസാനിപ്പിക്കുക. മാത്യുവിനെ കടന്നാക്രമിക്കുന്നതിനൊപ്പം ആദായ നികുതി തർക്കപരിഹാര ബോർഡിനെയും ബാലൻ വിമർശിച്ചു. വീണയെ കേൾക്കാതെ എടുത്ത തീരുമാനമെന്നാണ് കുറ്റപ്പെടുത്തൽ. ഇ ഡി കൂടി അന്വേഷണം തുടങ്ങിയിരിക്കെ വിവാദത്തെ രാഷ്ട്രീയമായി നേരിടുകയാണ് സി പി എം. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി എൽ ഡി എഫ് സർക്കാരിന്റെ തുടർഭരണം ഉണ്ടായതിൽ ഉറക്കം നഷ്ടപ്പെട്ടവർ ആ ഉറക്കം കിട്ടാൻ എന്തെങ്കിലും മരുന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ അത് മാറ്റാൻ എന്തെങ്കിലും വ്യായാമം ചെയ്യുകയോ ചെയ്യുക എന്നല്ലാതെ അതിനിങ്ങനെ പിന്നാലെ നടന്നുകൊണ്ട് കാര്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ ആരുടെ കുടുംബത്തെ ആയാലും അങ്ങനെ വ്യക്തിഹത്യ ചെയ്യാൻ പുറപ്പെടുന്നത് ഈ സമൂഹം നന്നായിട്ട് മനസ്സിലാക്കും. കൂടുതൽ ചോദ്യങ്ങൾക്കെല്ലാം പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞെന്ന് ആവർത്തിച്ച് ഒഴിയുന്നു റിയാസ്. വീണയുടെ ഐ ജി എസ് ടി ലൈവായാണ് ഇന്നലെ മാത്യു ധനമന്ത്രിക്ക് പരാതി നൽകിയത്. പരാതിയിലെ തുടർ നടപടിയൊന്നും ഇതുവരെ ധനമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചിട്ടില്ല. മറുപടി അനുസരിച്ച് തുടർ നീക്കത്തിനാണ് മാത്യുവിന്റെ ശ്രമം. മാസപ്പെടി തൊടാൻ ആദ്യം മടിച്ച കോൺഗ്രസ് ഇപ്പോൾ കുഴൽനാഥന് നൽകുന്നത് പരിപൂർണ പിന്തുണ. സി പി എമ്മിന്റെ ഏത് നേതാക്കന്മാർക്കും വന്ന് എന്റെ രേഖ പരിശോധിക്കാന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് അദ്ദേഹം. പിണറായി വിജയന്റെ മകൾക്കെതിരെ വന്നിരിക്കുന്ന ആരോപണത്തെ കുറിച്ച് അങ്ങനെ പറയാനുള്ള നട്ടെല്ല് സി പി എമ്മിനുണ്ടോ? കോൺഗ്രസ് നേതാക്കൾ കരിമണൽ കമ്പനിയിൽ നിന്നും പണം വാങ്ങിയതിനെ സുധീരനെ തള്ളി സുധാകരൻ ന്യായീകരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. മാസപ്പടിയിൽ അന്വേഷണം വേണമെന്ന് സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മ. കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണം. അന്വേഷണം പൂർത്തിയാകും വരെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറി നിൽക്കണം. ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ പുലർത്തേണ്ട ജാഗ്രതയോ മര്യാദയോ പാലിക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് വീഴ്ചയുണ്ടായി. മാസപ്പടിയിൽ മുഖ്യമന്ത്രിയുടെ മൗനം കുറ്റകരമായേ കാണാൻ പറ്റുമെന്നും യു കെ കുമാരൻ, ബി രാജീവൻ, എം എൻ കാരശ്ശേരി, കൽപ്പറ്റ നാരായണൻ, അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് ഉൾപ്പെടെയുള്ളവർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. കെ ഫോണിൽ ഇന്റർനെറ്റ് സേവനദാതാവായ ഗുജറാത്ത് കമ്പനി ഇഷാൻ ഇൻഫോടെക് മോദിയുമായി അടുത്ത ബന്ധമുള്ള കമ്പനിയെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയും മോദിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വ്യക്തമാകുന്നു. കെ ഫോൺ ഇടപാടിലുണ്ടായ 36 കോടിയുടെ നഷ്ടം മുഖ്യമന്ത്രിയുടെയോ ശിവശങ്കറിന്റെയോ ശമ്പളത്തിൽ നിന്ന് തിരിച്ചുപിടിക്കണമെന്നും ചെന്നിത്തല പാമ്പാടിയിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഓണവിളംബരം അറിയിച്ച് തൃപ്പൂണിത്തുറയിൽ വർണ്ണാഭമായ അത്തച്ചമയ ഘോഷയാത്ര. 1000-ലേറെ കലാരൂപങ്ങൾ അണിനിരന്ന ഘോഷയാത്ര കാണാൻ വൻ ജനാവലിയാണ് ഒഴുകിയെത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്തച്ചമയം ഉദ്ഘാടനം ചെയ്തപ്പോൾ മമ്മൂട്ടി ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓണമെത്തിയെന്ന് ഇതിലും ഭംഗിയായി എങ്ങനെ മലയാളക്കാരെ അറിയിക്കും? പ്രളയവും കോവിഡും പൊലിമുകുറച്ച 5 വർഷത്തെ ക്ഷീണം വിസ്മൃതിയിലാക്കി തൃപ്പൂണിത്തുറയിലേക്ക് ഒഴുകിയെത്തിയ 10,000. വിവിധ ജില്ലകളിൽ നിന്നായി 70 പ്രാദേശിക കലാരൂപങ്ങളുടെ വിന്യാസം. അരിക്കൊമ്പൻ ഉൾപ്പെടെ ചർച്ചയാക്കിയ നിശ്ചല ദൃശ്യങ്ങൾ. ഏറ്റവും നല്ല ഉഗ്രഹമായിട്ടുണ്ട്, എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. എല്ലാ അന്തരീക്ഷം തന്നെ ഈ ഒരു ആഘോഷത്തിന് ഏറ്റവും ഉചിതമായിട്ടുള്ള അന്തരീക്ഷമാണ്. അത്തച്ചമയ ഘോഷയാത്രയുടെ മതനിരപേക്ഷതയും ജനകീയതയും ഊട്ടിയുറപ്പിക്കുന്നതായി 5 മണിക്കൂർ നീണ്ട ആഘോഷ പരിപാടിയിലെ പങ്കാളിത്തം. മാവേലി നടനെ സ്മരിച്ച് മുഖ്യമന്ത്രി. കള്ളപ്പറയും ചെറുനാഴിയും ഇല്ലാത്ത, എള്ളോളം കള്ളത്തരങ്ങളില്ലാത്ത, ബാലമരണങ്ങളില്ലാത്ത, ദുഷ്ടനെ കൺകൊണ്ട് കാണാനില്ലാത്ത, നല്ലവരല്ലാതെ മറ്റാരുമില്ലാത്ത കാലം, അത്തരമൊരു കാലം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് നിത്യ പ്രചോദനകരമാണ് ഓണസങ്കല്പം. നാടായ വൈക്കം ചെമ്പിൽ നിന്നും അത്തച്ചമയം കാണാനെത്തിയ ഓർമ്മ പറഞ്ഞ മമ്മൂട്ടി മാവേലിയാണ് ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് എന്നും ചൂണ്ടിക്കാട്ടി. ലോകം കണ്ട ഏറ്റവും വലിയ സോഷ്യലിസ്റ്റാണ് മഹാബലി. മനുഷ്യരെ എല്ലാരെയും ഒന്നുപോലെ കാണുക എന്നുള്ളത് നമ്മുടെ മനസ്സുകൊണ്ടും സ്നേഹം കൊണ്ടും നമ്മുടെ പരസ്പരമുള്ള പെരുമാറ്റം കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹാർദ്ദം കൊണ്ടും ഒക്കെ നമുക്ക് ഒരേപോലെയുള്ള മനുഷ്യരാകാം, ഒരേ മനസ്സുള്ള മനുഷ്യരാകാം. അതിന് ഈ ആഘോഷങ്ങളും ഈ സങ്കല്പങ്ങളും ഒക്കെ ഉപകരിക്കട്ടെ. തൃപ്പൂണിത്തുറ തുടക്കമിട്ട ഈ ആഘോഷലഹരി മലയാളികൾ ആവേശത്തോടെ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനിയുള്ള 10 ദിവസം സംസ്ഥാനത്തിനത് പൊന്നോണക്കാലത്തിന്റെ ഉത്സവ നാളുകൾ. തൃപ്പൂണിത്തുറയിൽ നിന്നും ടീം ഏഷ്യാനെറ്റ് ന്യൂസ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ ഇന്നു മുതൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന വത്തിക്കാൻ നിർദ്ദേശം തള്ളി ഇടവകകൾ. സെന്റ് മേരീസ് ബസലിക്കയിൽ അടക്കം വിശ്വാസികളുടെ പ്രതിഷേധം കാരണം ഏകീകൃത കുർബാന നടന്നില്ല. ഭൂരിപക്ഷം പള്ളികളിലും ഇന്നും ജനാഭിമുഖ കുർബാനയാണ് നടന്നത്. മുന്നൂറിലേറെ പള്ളികളുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിൽ 4 പള്ളികളിൽ മാത്രമാണ് ഏകീകൃത കുർബാന നടന്നതെന്ന് വിമത വിഭാഗം. ഇത്രയും വലിയ തിട്ടൂരം ഇറങ്ങിയിട്ട് പോലും അതിന് ഒരു പേടിയുമില്ലാതെ, ഒരു കൂസലുമില്ലാതെ
ഞങ്ങളുടെ വൈദികര് ചങ്കൂറ്റത്തോടുകൂടി നിന്ന് ഈ കുർബാന അർപ്പിക്കുകയാണ് ചെയ്തത്. അങ്കമാലി മഞ്ഞപ്ര ഫ്രോനപ്പള്ളി, പറവൂർ കോട്ടക്കാവ് സെന്റ് തോമസ് പള്ളി തുടങ്ങി ഏകീകൃത കുർബാനയ്ക്ക് ശ്രമം നടന്ന പള്ളികളിലെല്ലാം വിശ്വാസികൾ പ്രതിഷേധമുയർത്തി. സെന്റ് മേരീസ് ബസലിക്കയിൽ രാവിലെ ഏകീകൃത കുർബാന നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ വിമത വിഭാഗം ബസലിക്കയുടെ കവാടം ഉപരോധിച്ച് പ്രതിഷേധം തുടങ്ങിയതോടെ കുർബാന ഉപേക്ഷിച്ചു. സംഘർഷം ഒഴിവാക്കാനാണ് ശ്രമിച്ചതെന്ന് ബസലിക്ക വികാരി ഫാദർ ആന്റണി പൂതവേലിൽ. ആളുകളെ തമ്മിൽ തല്ലിക്കാനോ സംഘർഷമുണ്ടാക്കാനോ ആ സംഘർഷത്തിന് ഞാനൊരു നിമിത്തമായി തീരാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് മേലധികാരികളിൽ നിന്ന് വ്യക്തമായ നിർദ്ദേശം ലഭിക്കുന്നതുവരെ പള്ളികളിൽ കുർബാന ഉണ്ടായിരിക്കുകയില്ല. വത്തിക്കാൻ പ്രതിനിധിയുടെ അന്ത്യശാസനം കൂടി ഇടവകകൾ തള്ളിയതോടെ കുർബാന തർക്കം പുതിയ വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. പുതുപ്പള്ളിയിൽ പ്രചാരണ ചൂട്. അവധി ദിവസമായ ഇന്നും അവധിയില്ലാത്ത പ്രചാരണത്തിലാണ് പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥികൾ. ഞായറാഴ്ച ദിവസമായതിനാൽ പള്ളികൾ കേന്ദ്രീകരിച്ചായിരുന്നു മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളുടെയും വോട്ടഭ്യർത്ഥന. മണ്ഡലത്തിൽ MLA ഓഫീസ് ഇല്ല എന്ന പ്രചാരണം ശക്തമാക്കുകയാണ് LDF. പുതുപ്പള്ളി നിയോജക മണ്ഡലം NDA കൺവെൻഷൻ BJP ദേശീയ ജനറൽ സെക്രട്ടറി രാധാമോഹൻ അഗർവാൾ ഉദ്ഘാടനം ചെയ്തു. പുതുപ്പള്ളി മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടി ഒരു ചിൽഡ്രൻസ് പാർക്ക് പോലും നിർമ്മിച്ചില്ലെന്ന് രാധാമോഹൻ അഗർവാൾ പറഞ്ഞു. എന്നിട്ടും എന്തിനാണ് അദ്ദേഹത്തിന്റെ മകനെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, PK കൃഷ്ണദാസ്, ഒ രാജഗോപാൽ, NDA നേതാക്കളായ തുഷാർ വെള്ളാപ്പള്ളി, CK ജാനു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ടൈം തുടരുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സീനിയർ മെത്രാപ്പോലിത്തയും മുൻ കൊല്ലം ഭദ്രാസനാധിപനുമായ സഖറിയാസ് മാർ അന്തോണിയോസ് വിടവാങ്ങി. 77 വയസ്സായിരുന്നു. മല്ലപ്പള്ളിക്കടുത്ത് ആനിക്കാട് മാർ അന്തോണിയോസ് ദയറായിൽ വിശ്രമജീവിതം നയിക്കുകയായിരുന്നു. കൊച്ചിയിലും കൊല്ലത്തും 3 പതിറ്റാണ്ടിലേറെ ഭദ്രാസനാധിപനായിരുന്നു. 1974 പൗരോഹിത്യം സ്വീകരിച്ചത്. ന്യൂസ് ടൈം പൂർണ്ണമാകുന്നു. ഇനി നാം മുന്നോട്ട് എന്ന പരിപാടി കാണാം.